മോഹൻലാലിനൊപ്പം പ്രിയദർശൻ ചേർന്നപ്പോഴൊക്കെ ഇന്ത്യൻ സിനിമയ്ക്ക് പൊതുവെയും മലയാളത്തിന് പ്രത്യേകിച്ചും അഭിമാനിക്കാവുന്ന ചലച്ചിത്രങ്ങളാണ് പിറന്നു വീണത്. ഏറ്റവും ഒടുവിലായി ഇരുവരും ചേർന്ന് ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹം 100 കോടി മുതൽ മുടക്കി ഒരുക്കി റിലീസിന് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി. മരക്കാർ റിലീസിനായി കാത്തുനിൽക്കുമ്പോൾ തന്നെ ലാലേട്ടനും പ്രിയദർശനും മറ്റൊരു ചിത്രത്തിനായി വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത വന്നുകഴിഞ്ഞു. മോഹൻലാൽ പ്രിയദർശൻ കോംബോ കോമഡി ചിത്രങ്ങളുടേതാണ് എന്ന പൊതുധാരണയെ തകർത്തെറിഞ്ഞ ചലച്ചിത്രങ്ങളാണ് ഇരുവരും ഒന്നിച്ച ഒപ്പവും മരയ്ക്കാറുമൊക്കെ. ഇരുവരുടെയും കരിയറിൽ തന്നെ വേറിട്ടതെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഇത്തരം സിനിമകളുടെ ശ്രേണിയിലേക്ക് പുതുതായി ഒന്നുകൂടി എത്തുകയാണ് ഒരു സ്പോർട്സ് സിനിമ. മോഹൻലാൽ ബോക്സിംഗ് കോച്ചായി അഭിനയിക്കുന്ന സ്പോർട്സ് ഡ്രാമ മൂവിയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം. സ്പോർട്സ് ലോകത്തെ ത്രില്ലിംഗ് ആയ ഒരു കഥ പറയുന്ന ചലച്ചിത്രം എന്ന നിലയിൽ മലയാളത്തിന് ഏറെ പുതുമകൾ അവകാശപ്പെടാവുന്ന ചലച്ചിത്രമായിരിക്കും ഇത് എന്നാണ് പ്രതീക്ഷ. മലയാള സിനിമയെ സംബന്ധിച്ച് സ്പോർട്സ് സിനിമകൾ അപൂർവമാണ്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സ്പോർട്സ് സിനിമകളിൽ തന്നെ മിക്കവയും കഥ പറയാനുള്ള ഒരു മീഡിയമായി മാത്രം സ്പോർട്സിനെ കാണുകയും അതിനുശേഷം പ്രധാന കഥ പ്രണയമോ ആക്ഷനോ ഒക്കെയായി മാറുകയുമാണ് ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണമായും ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയായിരിക്കും പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമെന്നാണ് അറിയുന്നത്. ഹിന്ദിയിൽ ഷാരൂഖ് ഖാൻ നായകനായി എത്തിയ ചക് ദേ ഇന്ത്യ പോലെ പൂർണ്ണമായും സ്പോർട്സ് പശ്ചാത്തലത്തിലൊരുങ്ങുന്ന മലയാള ചലച്ചിത്രമായിരിക്കും ഇത് എന്നാണ് വിവരം. മലയാളത്തിന് പുറമെ മറ്റ് 5 ഭാഷകളിലേക്കും മൊഴിമാറ്റി ഈ സിനിമ ഒരേ സമയം റിലീസ് ചെയ്യുമത്രേ. ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഈ സിനിമയ്ക്കായി മോഹൻലാൽ ഒരു പരിശീലകന്റെ കീഴിൽ ബോക്സിംഗ് പഠനവും ആരംഭിച്ചു എന്നാണ് വാർത്ത. 61 വയസ്സിലും ഉയർന്ന പോരാട്ട വീര്യത്തോടെ ലോകത്തെ ഏറ്റവും പ്രയാസമേറിയ സ്പോർട്സ് ഇവന്റുകളിലൊന്നായ ബോക്സിംഗിനായി സ്വയം സമർപ്പിക്കുകയാണ് ലാലേട്ടൻ. ലാലേട്ടൻ ഇങ്ങനെ ഇടിച്ചിടിച്ച് കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ആരാധകർക്കും ആവേശം ഏറുകയാണ്. പഴയ സ്റ്റേറ്റ് റസലിംഗ് ചാമ്പ്യൻ കൂടിയായ മോഹൻലാലിന്റെ മെയ്വഴക്കവും പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇത് നിഷ്പ്രയാസം നേടും എന്നാണ് വിലയിരുത്തൽ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.